നമസ്കാരം ഡി മീഡിയസിലേക്ക് സ്വാഗതം. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ എന്ന് തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു ചോദ്യം. ഇപ്പോൾ കേരള സർക്കാർ ഇപ്പം വലിയ താമസമില്ലാതെ തിയേറ്ററുകളൊക്കെ തുറക്കുമെന്ന് പറയുന്നുണ്ട്. അത് എന്ന് തുറക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്തൊരു പുകമറ പോലെ തന്നെയാണ് നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ കൊറോണയുടെ റേറ്റുകൾ അല്ലെങ്കിൽ ടി പി ആർ റേറ്റൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ടി ആർ പി റേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞപോലെ കോവിഡിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളുള്ളത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തിയേറ്ററുകൾ തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അടുത്ത ആഴ്ചയോടെ, അതായത് ബാക്കി എല്ലാ സംഭവങ്ങളും തുറക്കുമ്പോൾ തിയേറ്ററുകളും തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകത നമുക്കിവിടെ വരികയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ സിനിമ ഇറങ്ങുന്നതല്ല ഇതിനകത്തുള്ള ബേസിലുള്ള കാര്യം. ഇത് തിയേറ്ററുകാരെ ബാധിക്കുന്ന കാര്യം, അതിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവരുടെ ജീവനം അങ്ങനെയുള്ളത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് തുറക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും മാളുകൾ പോലെയുള്ള തുറക്കുന്നു, സ്കൂളുകൾ തുറക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എല്ലായിടത്തും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയും നടക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ തിയേറ്ററുകൾ മാത്രം തുറക്കാതിരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി മുതൽ മുടക്കിൽ വരുന്ന ഒരു സിനിമയാണ് മരക്കാർ എന്ന സിനിമ. അത് മലയാള സിനിമയുടെ ഒരു മറ്റൊരു ടേണിംഗ് പോയിന്റും ആവേണ്ട സിനിമയാണ് എന്നറിയാം. നാഷണൽ അവാർഡ് ഓൾറെഡി കിട്ടിയിരുന്നു, മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡും കിട്ടി. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർ തിയേറ്ററിൽ പോയി കാണാൻ ആവേശഭരിതരായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ തിയേറ്ററുകൾ തുറക്കുകയാണെങ്കിൽ എത്രത്തോളം ജനങ്ങൾ പോയി കാണും എന്നുള്ളതൊരു വലിയ ചോദ്യമായി മാറുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു ഒരു കാര്യം അനുസരിച്ചിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും അത് റിലീസ് ചെയ്യുക, 21 ദിവസത്തോളം ആ സിനിമ തിയേറ്ററുകളിൽ ഓടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പല സംഘടനകളുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ചെറിയ ചെറിയ സിനിമകൾക്ക് അതൊരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കും. കാരണം ഈ ഒരു കിട്ടുന്ന ഗ്യാപ്പിൽ സിനിമകൾ ഇറക്കാൻ ഒത്തിരി സിനിമകൾ പെട്ടിയിലിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന അനുസരിച്ച് വലുതും ചെറുതുമായിട്ട് 200-ഓളം ചിത്രങ്ങൾ ഇറങ്ങാൻ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കേട്ടിട്ടും കേൾക്കാത്ത പേരുകളുമൊക്കെയുള്ള സിനിമകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ വലിയ സിനിമകൾ തന്നെ ഏകദേശം 10, 30, 40 എണ്ണത്തിനടുത്തോളം നമുക്ക് ഏകദേശം എണ്ണിയാൽ തന്നെ അറിയാവുന്നുണ്ട്. പലതും ഒ ടി ടിയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ പ്രിയദർശൻ പറഞ്ഞൊരു കാര്യം അനുസരിച്ച് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കുള്ള നിർബന്ധം തന്നെയാണ് ഇത് തിയേറ്ററുകളിലേക്ക് പോവുക. അത് അവരുടെ നിർബന്ധമല്ല, നമ്മളിലേക്കുള്ള ശരാശരി ഓരോ ആരാധകൻ്റെയും ആവശ്യമാണ് അത് തിയേറ്ററിൽ ഇറങ്ങുക. ഈ ഒ ടി ടിയിൽ ഇതേപോലെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഫീൽ കിട്ടില്ല. അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ അതേപോലെയുള്ള ഒരു സെറ്റപ്പാണ് ഒരു ഹോം ഒരു തിയേറ്ററിൽ. ഇന്നത്തെ കാലത്ത് പല വീടുകളിലും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം 100 പേരുടെ എത്ര പേർക്ക് അതേപോലുള്ള ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കൂടി വന്ന 2 സ്പീക്കറും എടുത്ത് വെച്ചിട്ട് പറ്റും 50 ഇഞ്ച് ടി വി ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതല്ലാതെ ഒരു ആ ഒരു എഫക്റ്റും വിഷ്വൽ എഫക്റ്റും ഒക്കെ കണ്ട് തിയേറ്റർ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ എന്താണേലും ആ സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങുന്നതിനായിരിക്കും നല്ലത്. ഇപ്പോൾ അറിയുന്ന ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് മിക്കവാറും നമ്മളിപ്പോൾ 12 ഓഗസ്റ്റ് പറഞ്ഞിരുന്നു, അത് നമുക്കറിയാം നടക്കാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ഇനിയും അറിയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ തുടക്കം എന്നുള്ളത് തന്നെയാണ്. അതായത് ജനുവരിയോടെ ഈ സിനിമ 2022 ജനുവരിയോടെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഇതിനിടയിൽ തിയേറ്ററുകൾ തുറക്കുകയാണ്, നമ്മളീ പറഞ്ഞ പോലെ ഘട്ടംഘട്ടമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് മുമ്പും ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും ഒ ടി ടിയിൽ ഇറങ്ങാതിരിക്കുന്നതാണ്. പക്ഷേ ഇതിനൊരുപാട് ഓഫറുകൾ വന്നിരുന്നു ഒ ടി ടിയിൽ ഇറങ്ങാനും വലിയ തുകയ്ക്കും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മറ്റൊരു പ്രതിസന്ധി ഇത് നേരിടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇത് സ്പെൻഡ് ചെയ്യാൻ ഇതിൻ്റെ കഥയ്ക്കൊക്കെ വേണ്ടി 2-3 വർഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്, 2 വർഷത്തോളം സ്പെൻഡ് ചെയ്തു എന്ന് തന്നെയാണ് പ്രിയദർശനും പറയുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ 4 വർഷത്തോളമായി ഈ സിനിമ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നു. അതൊരു അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഓണർ എന്നുള്ള ലെവലിൽ അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ബാക്കി നടനെയോ അല്ലെങ്കിൽ നടന്മാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ഡയറക്ടറിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്തുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഫീല് വേറെ ഡിഫറൻസ് ആണ്. ഒരു പക്ഷേ എല്ലാവർക്കും അത് ഫീല് തന്നെയാണ്. കാരണം ഒരു സിനിമ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, റിലീസാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു മലയാള സിനിമയുടെ ട്രെയിനിങ് ആവേണ്ട ഈ സിനിമ ഇങ്ങനെ കിടക്കുന്നത് സിനിമയുടെ കുഴപ്പമോ സാഹചര്യം ഇത് മാത്രങ്ങളൊന്നും അല്ല, പക്ഷേ കൊറോണ എന്നുള്ള ഒരുപാട് സിനിമകൾക്കും പറ്റിയ സംഭവം അത് തന്നെയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇത് ഒ ടി ടിയിൽ വരില്ല എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ തന്നെയാണ് 100% അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ ഇറങ്ങി കാര്യങ്ങൾ ഇറങ്ങാമായിരുന്നു. ഈ ദൃശ്യം 2 ഇറങ്ങി അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് തന്നെ ഇറങ്ങാമായിരുന്നു. അതേപോലെ തന്നെ മുമ്പൻ ഓഫറുകളുമായിട്ട് നിൽക്കുന്നതാണ്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ഒരു വലിയ ശുഭ പ്രതീക്ഷയോടെ തന്നെ മറ്റൊന്നുമല്ല, 1-2 മാസങ്ങൾക്കുള്ളിൽ ഈ സിനിമ റിലീസ് ചെയ്യും എന്നുള്ളത് തന്നെ, മറ്റ് ഈ പറഞ്ഞ കൊറോണയുടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏറെ കാത്തിരിക്കുകയാണ് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്ന ദിവസം തന്നെ, ആദ്യത്തെ ദിവസം കാണണം എന്നുള്ള മോഹവുമായിട്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഡി മീഡിയാസ്.